ഫോർട്രാൻ ഹിസ്റ്ററി അതിൻ്റെ ഡിഫറൻറ്റ് വേർഷൻസ് അതിനെക്കുറിച്ചൊക്കെ ഏതായാലും വായിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്കൊരു ബേസിക് ഫോർട്രാൻ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും നോക്കാം. അതിനകത്ത് ഒരു ഒരു സിമ്പിൾ പ്രോഗ്രാം കൂടെ കാണിച്ചിട്ടുണ്ട്. വെറുതെ രണ്ട് ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്യുന്ന ഒരു ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാം. അതിലെ ഫസ്റ്റ് ലൈൻ നോക്കുക നിങ്ങൾ. ഫസ്റ്റ് ലൈൻ സ്റ്റാർട്ട്സ് വിത്ത് ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ്. ടു ഫൈൻഡ് ദ സം ഓഫ് ടു ഇൻറ്റിജേഴ്സ് അല്ലേ. അത് കഴിഞ്ഞ് പ്രോഗ്രാം അഡീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇംപ്ലിസിറ്റ് ആണ്, ഇൻറ്റിജർ രണ്ട് കോളൺ കൊടുത്തിട്ടുണ്ട്. എ കോമ ബി കോമ സം. എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 7, സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി. പ്രിന്റ് വീണ്ടും ഒരു പ്രിന്റ് വേറൊരു ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എൻഡ് പ്രോഗ്രാം അഡീഷൻ. ഇതെല്ലാം ഒരേ ലൈനിൽ വരാം കേട്ടോ, ഒരേ കോളത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്രോഗ്രാം അഡീഷൻ്റെയും എൻഡ് പ്രോഗ്രാം അഡീഷൻ്റെയും ഉള്ളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഭാഗങ്ങൾ ഇൻഡെൻ്റ് ചെയ്തിരിക്കുന്നത്. വായിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, മീൻസ് കണ്ടാൽ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇൻഡെൻ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരേ ലൈനിൽ തന്നെ വരാം. ഇതൊരു ഒരു ഒരു സ്ട്രക്ചർ, ഒരു സിമ്പിൾ സ്ട്രക്ചർ, ഒരു സിമ്പിൾ പ്രോഗ്രാമിൻ്റെ, ഒരു ഫോർട്രാൻ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഇൻഡെൻ്റ് ചെയ്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഈ സ്പേസ് മുഴുവൻ. പിന്നെ എന്തിനാ ഇതിങ്ങനെ കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതിനകത്ത് ഓരോ ഭാഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ എക്സ്ക്ലമേഷൻ സ്റ്റാർട്ടിൽ സോറി എക്സ്ക്ലമേഷൻ മാർക്കിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എല്ലാ ലൈനുകളും കമൻറ്റുകളാണ്. ഫോർട്രാനിൽ എല്ലാം കമൻസ് ആണ്. ആ കമൻസിനെ ഫോർട്രാൻ്റെ കമ്പൈലർ ഇഗ്നോർ ചെയ്യും, കൺസിഡർ ചെയ്യില്ല. എക്സ്ക്ലമേഷൻ മാർക്കാണ് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർട്രാനിൽ ഉപയോഗിക്കുന്നത്. എന്തിനാ നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്? നമുക്ക് ആ പ്രോഗ്രാം എന്തിനെ കുറിച്ചാണ്, നമ്മൾ അതിനകത്ത് ഓരോ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ കമാൻഡ് എന്താണ്, സിൻടാക്സ് എന്താണെന്നൊക്കെ നമുക്ക് ഇപ്പം എഴുതുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. മറ്റുള്ള ഒരാൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പിന്നീട് അത് റെഫർ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കമൻസ് ആഡ് ചെയ്യുന്നത്. കമൻസ് എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്ത എല്ലാം കമൻസ് ആണ് ഫോർട്രാനിൽ. ഇപ്പോൾ ഫോർട്രാൻ കമ്പൈലർ അതിനെ കമൻസിനെ ഇഗ്നോർ ചെയ്യും, അതിനെ കമ്പൈൽ ചെയ്യില്ല. ഇപ്പോൾ പ്രോഗ്രാമിൻ്റെ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതെന്താന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെയാണ് നമ്മൾ കമൻസ് ഒരു പ്രോഗ്രാമിൽ. അതെല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും കമൻസ് പല പല സിൻടാക്സിൽ, ഇപ്പോൾ പൈത്തണിലാണെങ്കിൽ നമുക്ക് ഹാഷ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം, സി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. നമ്മൾ ഫോർട്രാനിൽ എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കമൻ്റ് എവിടെ വേണമെങ്കിലും കൊടുക്കാന്നുള്ളതാണ്, പ്രോഗ്രാമിൻ്റെ തുടക്കത്തിലോ ഇടയിലോ അവസാനത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത അതേ ലൈനിലോ എവിടെ വേണമെങ്കിലും നമുക്ക് കമൻസ് ആഡ് ചെയ്യാം. ഈ പ്രോഗ്രാം ക്യാൻ ഹാവ് എനി നമ്പർ ഓഫ് കമൻസ്, എത്ര വേണമെങ്കിലും വരാം എനിവേർ ഇൻ ദ പ്രോഗ്രാം. ഇപ്പോൾ നമ്മളൊരു കമൻ്റ് കൊടുക്കുമ്പോൾ രണ്ട് ലൈനായിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ഫോർട്രാനിൽ ഒരു ഒരു സ്പേസ്, ഒരു ഒരു ലെങ്ത് ഉണ്ട് മാക്സിമം ഒരു ലൈനിൽ വരാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടുതലുള്ള ലെങ്ത് ആണെങ്കിൽ നിങ്ങൾ ലൈനാണെങ്കിൽ, ലെങ്ത് ഉള്ള ലൈനാണെങ്കിൽ രണ്ട് ലൈനും എന്ത് ചെയ്യുക, രണ്ട് ലൈനും എക്സ്ക്ലമേറ്ററി മാർക്ക് വെച്ചിട്ട്, എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. മൾട്ടി ലൈൻ കമൻ്റ് ആണെങ്കിൽ രണ്ട് ലൈൻസിലും, അല്ലെങ്കിൽ മൂന്ന് ലൈൻസായിട്ട് വരുന്നതാണെങ്കിൽ മൂന്ന് ലൈൻസിലും എക്സ്ക്ലമേഷൻ മാർക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. അത് എവിടെ വേണമെങ്കിലും കമൻസ് നമുക്ക് കൊടുക്കാം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കൊടുക്കാം, ഇവിടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഈ ഇംപ്ലിസിറ്റ് നണ്ണ് ഇവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തിട്ട് എന്തിനാണ് ഈ സാധനം കൊടുത്തത്, ഇതിൻ്റെ മീനിങ് എന്താണെന്നൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. സോ കമൻസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് കമൻസ് കൊടുക്കുന്നത്, കമൻസ് കൊടുക്കുന്ന സിൻടാക്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നു നോക്കി, പ്രോഗ്രാം അഡീഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രോഗ്രാം അഡീഷൻ അതേപോലെ ലാസ്റ്റ് എൻഡ് പ്രോഗ്രാം അഡീഷൻ. ഇതാണ് നമ്മുടെ, ഇതിനകത്താണ് നമ്മുടെ പ്രോഗ്രാം വരുന്നത്. പ്രോഗ്രാമിൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളുടെ ഇടയിലാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ താഴെയുള്ള ഈ ബ്ലോക്ക് മുഴുവൻ ഇതേ ലൈനിൽ വരാം. റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇൻഡെൻ്റ് ചെയ്തിട്ട് ടാബ് ചെയ്തിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം അഡീഷൻ, അപ്പോൾ എല്ലാ പ്രോഗ്രാമും
ഫോർട്രാൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണ്ട. അതിന്റെ മുകളിലോ പിറകിലോ എവിടെയെങ്കിലും കമന്റ്സ് എവിടെ വേണമെങ്കിലും വരാം, താഴെയായിട്ടോ എവിടെ വേണമെങ്കിലും കമന്റ്സ് വരാം. ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു കീവേഡ് വെച്ചിട്ടാണ്. പ്രോഗ്രാം എന്താ പ്രോഗ്രാം കാണിക്കുന്നേ? പ്രോഗ്രാം അഡീഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അഡീഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാമിന്റെ നെയിമാണ്. എല്ലാ ഫോർട്രാൻ പ്രോഗ്രാമും തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും? പ്രോഗ്രാം പ്രോഗ്രാം നെയിം വെച്ചിട്ടായിരിക്കും. പ്രോഗ്രാം അവസാനിപ്പിക്കുന്നതോ എൻഡ് പ്രോഗ്രാം പ്രോഗ്രാം നെയിം. ഇവിടെ അഡീഷൻ എന്നാണ് പ്രോഗ്രാമിന് പേര് കൊടുത്തത്. അപ്പോൾ പ്രോഗ്രാം പ്രോഗ്രാം നെയിം, എൻഡ് പ്രോഗ്രാം പ്രോഗ്രാം നെയിം നിർബന്ധമായിട്ട്. അപ്പോൾ ഇവിടെ അഡീഷൻ എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. പ്രോഗ്രാം അഡീഷൻ, എൻഡ് പ്രോഗ്രാം അഡീഷൻ. ഇനി പ്രോഗ്രാം നെയിം കൊടുക്കുന്നതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. പ്രോഗ്രാമിന്റെ നെയിം എപ്പോഴും ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ, അത് സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കാം, ഏത് വേണമെങ്കിലും വരാം. അതിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എ ബി സി ഡി അങ്ങനെ, അത് സ്മോൾ ലെറ്റേഴ്സോ ക്യാപിറ്റൽ ലെറ്റേഴ്സോ, അതിൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. മാക്സിമം 31 ക്യാരക്ടേഴ്സ്, 31 ക്യാരക്ടേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. നമുക്ക് വലിയൊരു പാരഗ്രാഫ് പോലെ നമുക്കൊരു പ്രോഗ്രാം നെയിം കൊടുക്കാൻ പറ്റില്ല. മാക്സിമം 31 ക്യാരക്ടേഴ്സ്. നമുക്ക് അതിനകത്ത് ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യാം. പക്ഷെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിംഗ് ലെറ്റർ ഇംഗ്ലീഷ് ലെറ്റർ ആയിരിക്കണം. മാക്സിമം 31 ക്യാരക്ടേഴ്സ് വരാം. അതിൻ്റെ ഇടയിലോ ലാസ്റ്റോ ആയിട്ട് എവിടെ വേണമെങ്കിലും 0 to 9 എന്ന് പറയുന്ന ഡിജിറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. 0 to 9, 0, 1, 2, 3, up to 9. ഒരേ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അത് അണ്ടർസ്കോർ ആണ്. വേറൊരു സ്പെഷ്യൽ ക്യാരക്ടറും പ്രോഗ്രാം നെയിമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ പ്രോഗ്രാമിന്റെ പേര് നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ, പ്രോഗ്രാം നെയിം, അത് കേസ് ഇൻസെൻസിറ്റീവ് ആണ് ഫോർട്രാൻ എന്ന് പറയുന്നത്. ഫോർട്രാനിൽ ഇപ്പം അഡീഷൻ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും അഡീഷൻ എങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും എന്താണ് കേസ് ഇൻസെൻസിറ്റീവ് ആണ്. അപ്പൊ എല്ലാം സെയിം ആണ്, അഡീഷൻ അഡീഷൻ കൊടുത്തു കഴിഞ്ഞാലും ഒക്കെ സെയിം ആണ്. അപ്പൊ പ്രോഗ്രാം നെയിം കൊടുക്കുന്നതിന്റെ കണ്ടീഷൻ എന്താണോ, റൂൾസ് എന്താണെന്നുള്ളത് നോക്കുക. പിന്നെ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇംപ്ലിസിറ്റ് നൺ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രോഗ്രാമും തുടങ്ങി പ്രോഗ്രാം നെയിം വെച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ലൈനിൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫോർട്രാൻ 1995 പ്രോഗ്രാംസിനും നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ്, ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇംപ്ലിസിറ്റ് നൺ. എന്തിനാ ഇംപ്ലിസിറ്റ് നൺ കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ഇംപ്ലിസിറ്റ് നൺ നമ്മൾ അവിടെ ആഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഇൻക്ലൂഡ് ചെയ്തില്ല എന്ന് വിചാരിക്കുക. ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ ഐ ജെ കെ എൽ എം എൻ എന്നീ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേരിയബിൾസും, വേരിയബിൾസ് എന്താന്ന് ഇപ്പൊ വരാൻ പോവുക. ഐ ജെ കെ എൽ എം എൻ എൻ ഈ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയബിൾസ് മുഴുവൻ എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇൻഡിജേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും, ഇൻഡിജേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇത് കൊടുത്തില്ലെങ്കിലോ, ഇംപ്ലിസിറ്റ് നൺ നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫോർട്രാൻ പറഞ്ഞു കൊടുക്കണം ഒരു വേരിയബിൾ ഇൻഡിജർ ആണോ റിയൽ ആണോ എന്ന് നമ്മൾ ഫോർട്രാൻ പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മൾ ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ എന്ത് കാണിക്കും? എറർ കാണിക്കും. ഈ ലൈൻ അവിടെ ഇല്ലെങ്കിൽ, ഇംപ്ലിസിറ്റ് നൺ ഇല്ലെങ്കിൽ, ഇന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് കാണിക്കും. ഈ ലൈൻ അവിടെ ഉണ്ടെങ്കിലോ, ഐ ജെ കെ എൽ എം എൻ എൻ എന്നീ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയബിൾസ് മുഴുവൻ ഇൻഡിജേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ ലൈൻ ഉള്ളതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം എന്താ, നമ്മൾ അറിയാതെ നമുക്ക് ഇൻഡിജേഴ്സ് അല്ല ഒരു വേരിയബിൾ ഇൻഡിജർ അല്ല ഒരു വേരിയബിൾ ഇൻഡിജർ അല്ല എന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ അറിയാതെ ഐയിലോ ജെയിലോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അത് ഇൻഡിജർ ആയിട്ട് കൺസിഡർ ചെയ്യും. നമ്മുടെ പ്രോഗ്രാം പിന്നെ അങ്ങോട്ട് പല സ്ഥലങ്ങളിൽ എറർ വരാൻ സാധ്യതയുണ്ട്. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വേരിയബിളിനെ കൃത്യമായിട്ട് ഡിക്ലെയർ ചെയ്ത് വെക്കണം. ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ പറയും അത് ഇന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇംപ്ലിസിറ്റ് നണ്ണിൻ്റെ യൂസ് അതാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് ഇൻഡിജർ എ കൊമ ബി കൊമ സം. എ ബി സം ഈ മൂന്ന് വേരിയബിൾസ് ഇൻഡിജേഴ്സ് ആണെന്ന് നമ്മൾ ഫോർട്രാൻ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുക.
എയും ബിയും സമ്മും ഇൻറ്റിജേഴ്സ് ആണ് എന്ന് നമ്മൾ ഫോർട്രാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ വേരിയബിൾസ് നമ്മൾ ഫോർട്രാൻ ഉപയോഗിക്കുന്ന എല്ലാ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്യണം. ഇത് ഡിക്ലെയർ ചെയ്തില്ല എന്ന് വിചാരിക്കുക, നമ്മൾ എ ഡിക്ലെയർ ചെയ്തില്ല എന്ന് വിചാരിക്കുക, ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ എറർ കാണിക്കും, എ ഡിക്ലെയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് നൺ കൊടുക്കാതെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഇപ്പൊ സേ ഞാൻ എനിക്കിവിടെ 5.5 ആണെന്ന് വിചാരിക്കുക, ഒരു ഇൻറ്റിജറല്ല, ഒരു ഒരു ഡെസിമൽ നമ്പറാണ്, ഒരു റിയൽ നമ്പറാണെന്ന് വിചാരിക്കുക. ഞാൻ ഐ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ പ്രോഗ്രാം ഉറപ്പായിട്ടും ഐയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ഇംപ്ലിസിറ്റ് നൺ അവിടെ കൊടുത്തില്ലെങ്കിൽ ഐ ജെ കെ എൽ എം എൻ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുഴുവൻ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഇൻറ്റിജേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പം ഞാനിവിടെ ഐ ഈക്വൾ ടു 5.5 കൊടുത്തു കഴിഞ്ഞാൽ ഐ എന്ത് തന്നെയാണ്, 5 ആണ്. ഐക്ക് എന്ത് വരാൻ പറ്റില്ല, 5.5 വരാൻ പറ്റില്ല. കാരണം എന്താ, ഇംപ്ലിസിറ്റ് നൺ ഞാനിവിടെ കൊടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല എങ്കിൽ മാത്രമാണ്. ഇംപ്ലിസിറ്റ് നൺ കൊടുത്തില്ലെങ്കിൽ ഐ ജെ കെ എൽ എം എൻ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുഴുവൻ ഇൻറ്റിജേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നമുക്കത് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എക്സാമ്പിൾസ്. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇൻറ്റിജർ എ കൊമ ബി കൊമ സം എന്ന് പറയുന്ന എ ബിയും സമ്മും ഇൻറ്റിജേഴ്സ് ആയിട്ട് നമ്മൾ ഫോർട്രാൻ കമ്പൈലറിന് പറഞ്ഞു കൊടുക്കുക. അടുത്ത രണ്ട് ലൈൻസ് നോക്കി, എ ഈക്വൽ ടു 5, ബി ഈക്വൽ ടു 7, അത് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. എ എന്ന് പറയുന്ന വേരിയബിളിന് നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, ബി എന്ന് പറയുന്ന വേരിയബിളിന് 7 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അത് നമുക്ക് ഇങ്ങനെയും കൊടുക്കാം കേട്ടോ, എ ഈക്വൽ ടു 5 സെമി കോളൺ ബി ഈക്വൽ ടു 7, അങ്ങനെയും നമുക്ക് അസൈൻമെന്റ് കൊടുക്കാം, അസൈൻ ചെയ്യാം, വേരിയബിൾസിന്റെ വാല്യൂസ് അസൈൻ ചെയ്യാം. ഇതൊരു അരിത്മെറ്റിക് അസൈൻമെന്റ് ആണ്. സം ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. സോ സം ഈക്വൽ ടു എ പ്ലസ് ബി. സോ സമ്മിന് നമ്മൾ എയുടെയും ബിയുടെയും സമ്മായിട്ടുള്ളൊരു വാല്യൂ അസൈൻ ചെയ്യുകയാണ്, സം എന്ന് പറയുന്ന വേരിയബിളിന്. ഇനി നമ്മൾ കൊടുത്തിരിക്കുന്നത് നോക്കി, അതിനകത്തൊരു കാര്യമുണ്ട്, ഇൻറ്റിജർ ഒരു കാര്യം, ഇൻറ്റിജർ നമ്മൾ കൊടുത്തു അല്ലേ, ഇൻറ്റിജർ ഇവിടെ ഉപയോഗിച്ചു, ഇൻറ്റിജർ എ കോമ ബി കോമ സം, എയും ബിയും സം ഇൻറ്റിജർ ആണ് നമ്മൾ ഫോർട്രാൻ കമ്പൈലർ എന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. ആ ഇൻറ്റിജർ എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകത, അതൊരു ഫോർട്രാൻ കീവേഡ് ആണ്. എന്താ ഫോർട്രാൻ കീവേഡ് എന്ന് പറയുക, ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ് ഉണ്ട്. ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അസൈൻ, ബാക്ക് സ്പേസ്, പ്രിന്റ്, ഗോ ടു, റിയൽ, റിട്ടേൺ, എൻഡ്, പോസ്, പ്രോഗ്രാം, അതൊക്കെ ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ് ആണ്. ആ വാക്കുകളൊന്നും നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, വേരിയബിൾ നെയിമായിട്ടോ പ്രോഗ്രാം നെയിമായിട്ടോ ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഫോർട്രാന് മാത്രം അവകാശപ്പെട്ട വാക്കുകളാണ്. അതാണ് ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടോ, ഫോർട്രാൻ 77 കുറച്ചുണ്ട്, ഫോർട്രാൻ 90 വരുമ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്യുക, അതിലേക്ക് അങ്ങനെ കുറേ ഉണ്ട്. അലോക്കേറ്റ് എന്നൊക്കെ പറയുന്നത് ആഡ് ചെയ്ത് വരുന്നു, ഫോർട്രാൻ 77 ഇല്ലാത്ത കുറച്ചുകൂടെ 90 95 വരുമ്പോഴുണ്ട്, അതിനേക്കാളും കൂടുതലുണ്ട് 2008. അപ്പോൾ ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാം നെയിമായിട്ടോ വേരിയബിൾ നെയിമായിട്ടോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വേരിയബിൾ നെയിം കൊടുക്കുന്നതിൻ്റെ കണ്ടീഷൻ എന്ത് തന്നെയാണ്, നമ്മൾ പ്രോഗ്രാം നെയിം കൊടുക്കുന്ന സെയിം കണ്ടീഷൻസ് ആണ്. അതിനകത്ത് വൈറ്റ് സ്പേസ് വരാൻ പാടില്ല, ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യണം, 0 to 9 ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, അണ്ടർസ്കോർ യൂസ് ചെയ്യാം, മാക്സിമം 31 ക്യാരക്ടേഴ്സ് വരാം, കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ഞാൻ സമ്മെന്ന് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതിയാലും സമ്മെന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയാലും അതിനകത്ത് എസ് മാത്രം ക്യാപിറ്റൽ എഴുതിയാലും ഒക്കെ സെയിം ആണ്, കേസ് ഇൻസെൻസിറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫോർട്രാൻ റിസേർവ്ഡ് കീവേഡ്സ്? ഇനി പിന്നെ അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്തു, സം ഈക്വൽ ടു എ പ്ലസ് ബി, അത് സ്ക്രീനിൽ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് സ്ക്രീനിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന, ഓക്കെ, പ്രിന്റ് സ്റ്റാർ കോമ ആസ്ട്രിക് മാർക്ക് കോമ കോഡ്സിനകത്ത്, കോഡ്സിനകത്ത് സമ്മീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സമ്മീസ് എന്ന് അതുപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും. എഗൈൻ ആ കോഡ്സ് ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു, സമ്മ്. ഇവിടെ ഈ സമ്മ് എന്താണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വാല്യൂ, ആ വാല്യൂ ആണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുക. എനിക്ക് ദ സം ഓഫ് 5 and 7 is 12 വേണമെന്ന് വിചാരിക്കുക, എക്കും ബിക്കും കൊടുത്ത വാല്യൂ കൂടെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കി, പ്രിന്റ് ആസ്ട്രിക് മാർക്ക് കോമ കോഡ്സിനകത്ത് ദ സം ഓഫ് എഗൈൻ ഒരു കോമ, പിന്നെ ആ വേരിയബിൾ അതുപോലെ ഇവിടെ കൊടുത്തു. എടെ വാല്യൂ എന്താണ് നമുക്കറിയില്ല, നമ്മൾ കൊടുത്ത വാല്യൂ ഇപ്പോൾ സിമ്പിൾ പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്കറിയാം.
നമ്മൾ ഓരോ സമയത്തും ഇൻപുട്ട് നമ്മളടുത്ത് നിന്ന് റിസീവ് ചെയ്തിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂ മാറി മാറി വരാം. അപ്പോൾ നമ്മൾ ആ വേരിയബിൾ അതുപോലെ ഇവിടെ കൊടുത്തു, വീണ്ടും ഒരു കോമ, കോട്ട്സിനകത്ത് ആൻഡ്, ആൻഡ് അതുപോലെ ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കും, കോട്ട്സ് ക്ലോസ് ചെയ്ത് കോമ ബി, ബിയുടെ വാല്യൂ ഇവിടെ അതുപോലെ വരും, വേരിയബിളിന്റെ വാല്യൂ, കോമ എഗൈൻ കോട്ട്സിനകത്ത്. അപ്പൊ കോട്ട്സിനകത്ത് കൊടുക്കുന്ന അതേപോലെ പ്രിന്റ് ചെയ്ത് കാണിക്കും ഇവിടെ. ലാസ്റ്റ് എൻഡ് പ്രോഗ്രാം അഡീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോഗ്രാം നെയിം എന്താണ് ഇവിടെ കൊടുത്തത്, അതേ പ്രോഗ്രാം നെയിം കൂടിയും കൊടുക്കുക, എൻഡ് പ്രോഗ്രാം അഡീഷൻ എന്ന് പറഞ്ഞു കൊടുത്തു അല്ലേ. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ അതിനകത്ത്, നമുക്കൊരു ലൈനിൽ ഇപ്പം ഇതിപ്പോ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ മാക്സിമം നമുക്ക് എത്ര സൈസ് വരാം ഒരു സ്റ്റേറ്റ്മെന്റിന്, മാക്സിമം 132 ക്യാരക്ടേഴ്സ് മാത്രമേ വരാൻ പറ്റുള്ളൂ. അതൊരു സ്റ്റാൻഡേർഡ് ആണ്, ബിക്കോസ് ഐ ബി എമ്മിന്റെ പഴയ പ്രിന്റർ അത് 132 ലെങ്ത് ആയിരുന്നു. അപ്പൊ ഐ ബി എം ആണ് ഫോർട്രാൻ ഡിസൈൻ ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർ 132 ക്യാരക്ടേഴ്സ് കൊടുത്ത ഒരു ലൈനിൽ, അത്രയേ ഉള്ളൂ. അതാ സ്റ്റാൻഡേർഡ് വരാനുള്ള കാരണം. അപ്പൊ മാക്സിമം 132 ക്യാരക്ടേഴ്സ് മാത്രമേ ഒരു ലൈനിൽ വരാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് നമ്മൾ അടുത്ത ലൈനുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ആംപസ് ആൻഡ്, ഒരു ആൻഡ് സിമ്പിൾ കൊടുത്താൽ മതി. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എ ഇസ് ഈക്വൽ ടു ദിസ് മച്ച് 174.5 ഇൻറ്റു ഇയർ, ആംപർസ് ആൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ പ്ലസ് കൗണ്ട് ഡിവൈഡ് ബൈ 100 ആണ്. അത് ഏതിന് ഇക്വലൻ്റ് ആണെന്ന് അറിയൂ, എ ഈക്വൽ ടു 174.5 ഇൻറ്റു ഇയർ പ്ലസ് കൗണ്ട് ഡിവൈഡ് ബൈ 100 എന്ന സെയിം ആണ്. സോ ഈ ആംപർസ് ആൻഡ് സൈൻ എന്താ കാണിക്കുന്നത്, ഈ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലൈൻ ഇതിനോട് ലിങ്ക് ചെയ്യേണ്ടതാണ്, കണക്ട് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഇടയിൽ കമൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഈ സൈനിന് വേറെ മീനിങ് ഇല്ല, ഈ സൈനിന് വേറെ യാതൊരു മീനിങ് ഇല്ല, ഈ രണ്ട് ലൈന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പം 132 ലെങ്ത് വന്നിട്ടില്ല, 132 ക്യാരക്ടേഴ്സിന്റെ ലെങ്ത് വന്നിട്ടില്ല, ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തു തന്നേ ഉള്ളൂ. ഇപ്പോൾ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് വലിയൊരു കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുമ്പോൾ വലിയൊരു അസൈൻമെന്റ് ആണ്, വലിയൊരു ഇക്വേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഇടയിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ആംപസ് ആൻഡ് സിമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്ത് ലൈൻസ് ആയിട്ട് എഴുതാം, കുറെ കൂടെ റീഡബിലിറ്റി കിട്ടും. 132 ക്യാരക്ടേഴ്സ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല.